ഇതുപോലുള്ള മരത്തടി കൊണ്ടുള്ള ജനലുകൾക്ക് ഈ രീതിയിലാട്ടോ ചെയ്യുന്നത്. ഹോൾ ഇട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെതില് പേടിക്കണ്ട. അപ്പോ മരത്തടി, ആ മരത്തടിക്ക് നമുക്ക് കുറച്ചുകൂടി പ്രൊട്ടക്ഷൻ, അതായത് വീടിന് ഔട്ട് സൈഡിൽ ചെയ്യും, അതുപോലെ ഇൻസൈഡിൽ ചെയ്യും, പിന്നെ ചുമര് എവിടേക്ക് വുഡൻ ഫർച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ചുറ്റും നമ്മൾ ചെയ്യും. അതാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ആ ടെസ്റ്റ് ഒന്ന് ഇവിടെ കാണിക്കാം. തീർച്ചയായിട്ടും ഇതൊരു പ്രത്യേക തരം പമ്പ് തന്നെയാണ്. ചിതൽ, ഇത് തന്നെയാണ് വീട് പണിയിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രശ്നമായിട്ടുള്ള ഒരു സംഭവം. വീട് പണി കംപ്ലീറ്റ് ആയാലും ഒന്ന് രണ്ട് വർഷങ്ങൾ കൊണ്ട് തന്നെ വീടിന്റെ വാതിൽ ജനാൽ കട്ടില അല്ലെങ്കിൽ വീടിന്റെ ചുമരില് എല്ലായിടത്തും ചെതല് വരും. മിക്ക വീടുകളിലും ഇത് തന്നെയാണ് പ്രശ്നം. ഈ ഒരു പ്രശ്നത്തിനുള്ള ഏറ്റവും വലിയ സൊല്യൂഷൻ അത് തേടിയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ഇതുപോലെ മരത്തിലാണെങ്കിലും ചുമരിലാണെങ്കിലും ചെതലിനെ എങ്ങനെ നേരിടാം എന്നാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കൊലപ്പള്ളി എന്നുള്ള സ്ഥലത്താണ്. ഇവിടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന വീട്ടിലാണ്. വീടുകളിൽ എങ്ങനെ ചെതലിനെ തുരത്താനുള്ള മാർഗം ചെയ്യാം എന്നാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. വീട് പണിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലുണ്ട്. ചാനൽ സന്ദർശിക്കാത്ത ആളുകൾ ജസ്റ്റ് ഒന്ന് സന്ദർശിക്കുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലും വീഡിയോസ് ഉണ്ട് കേട്ടോ, അതും കൂടെ ഒന്ന് സന്ദർശിക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുകയും ചെയ്യുമല്ലോ. ചെതലിനെ തുരത്താൻ പണ്ട് കാലം മുതൽക്കേ ചെറിയ ചെറിയ മെത്തേഡുകളൊക്കെ നമ്മുടെ നാട്ടിൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള സ്റ്റൈൽ, പൂർണ്ണമായിട്ട് ചെതലിനെ തുരത്താനുള്ള ഒരു മാർഗമായിട്ട് ചെയ്യാൻ തുടങ്ങിയ ഒരു സ്ഥാപനത്തിനെ കൂടിയാണ് കേട്ടോ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ക്യാൻ ക്ലീൻ ആൻഡ് നീറ്റ് എന്നുള്ള സ്ഥാപനത്തിൻ്റെ അഭിലാഷ് ജിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അഭിലാഷ് ജി നമസ്കാരം. നമസ്കാരം. ഈ ഒരു പ്രസ്ഥാനത്തിനെ പരിചയപ്പെടുത്തുന്നതിന് കുറച്ചുകൂടി സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇരുമ്പിൻ്റെ വാതിൽ കട്ടിലകൾ പരിചയപ്പെടുത്തി, അതുപോലെ മരത്തിൻ്റെ പരിചയപ്പെടുത്തി, അതുപോലെ ഡബ്ല്യു പി സി ഒരുപാട്. ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ഫേസ് ചെയ്ത ഒരു വാക്കാണ് ചിതൽ. എവിടെയും പോയ ചിതൽ. അപ്പോൾ മലയാളികൾ പേടിക്കുന്ന ഒരു വാക്കാണ് ചിതൽ. അതിനെ തുരത്താൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ചെതല് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ വീട് പണിയുന്ന പണിയുന്നവർക്കും അതുപോലെ പണിത് താമസിക്കുന്നവർക്കും ഒരു ഒരു പെയിനാണ്. ഒരു എന്താ പറയുക, ഒരു തീരശല്യമായി മാറിയിരിക്കുന്ന സംഭവമാണ്. ഓക്കെ, അതിനെ വീടിൻ്റെ ഉള്ളിലേക്ക് വരാതെ പ്രതിരോധിച്ച് അവർക്കൊരു ശരിക്കും പറഞ്ഞ സമാധാനം കൊടുക്കലാണ് നമ്മളെപ്പോലുള്ള പ്രൊഫഷണൽ കമ്പനിയുടെ ജോലി. ഓക്കെ, നിങ്ങളുടെ ഒരു കമ്പനി എന്താണ് കമ്പനിയുടെ പേര്? ക്യാൻ ക്ലീൻ ആൻഡ് നീറ്റ്, അതാണ് നമ്മുടെ കമ്പനിയുടെ പേര്. സർവീസ് എവിടെയൊക്കെയുണ്ട്? തൃശ്ശൂർ ആണ് നമ്മുടെ മെയിൻ നമ്മുടെ ഓഫീസ്. പിന്നെ കോഴിക്കോട്, മലപ്പുറം, എറണാകുളം, കോട്ടയം, അങ്ങനെ 5 ജില്ലയിൽ നമുക്ക് ബ്രാഞ്ചസ് ഉണ്ട്. പിന്നെ കേരളത്തിൽ എല്ലായിടത്തും നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതായത് ഇങ്ങനെ പൈപ്പിംഗ് സെഷൻ ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകം എന്ന് പറഞ്ഞാൽ സാധാരണ 10 കൊല്ലം ഉണ്ടാവുള്ളൂ. ഇത് 40-50 കൊല്ലത്തേക്ക് ഈ പൈപ്പിന് നമുക്ക് 40-50 വർഷത്തേക്ക് ഈ പൈപ്പിന് ഇതുണ്ട്, ക്വാളിറ്റി ഉള്ള പൈപ്പ് ഇടണോണ്ട് നമുക്ക് അത് കംപ്ലൈൻറ്റ് വരാതിരിക്കും. അപ്പോൾ അതിലൂടെ നമ്മൾ ജംഗ്ഷൻ ബോക്സിലൂടെ ട്രീറ്റ് ചെയ്താൽ മതിയാവും. മറ്റു നമ്മൾ വീണ്ടും വീണ്ടും ഓരോ 10 കൊല്ലം കഴിഞ്ഞ് നമ്മൾ പിന്നെയും വീണ്ടും വീണ്ടും ഡ്രില്ല് ചെയ്യണം. ഡാമേജ് വരും. വീട്ടിൽ നമ്മൾ വിലവെടുപ്പുള്ള ടൈൽ ഇട്ടുണ്ടാവും. ഇപ്പോൾ ചിലർക്ക് ചുമരുമ്പോൾ ടൈൽ ഒട്ടിക്കും, ടെക്സ്ചർ വർക്ക് ചെയ്യും, വാൾപേപ്പർ ഒട്ടിക്കും, പിന്നെ നല്ലതരം പെയിൻറ്റ് അടിക്കും. ഇതൊക്കെ ഡ്രില്ല് ചെയ്യേണ്ട അവസ്ഥ വരും ഭാവിയിൽ. ഓക്കെ, ഇത് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, അതിനുള്ള ഒരു പരിഹാരം അല്ലെങ്കിൽ വീടിന്റെ സുരക്ഷ നിങ്ങളാണ് ഏറ്റെടുത്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ വീടിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇപ്പൊ ഈ ഒരു സൈറ്റിൽ ഇതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക അല്ലേ? എന്തൊക്കെയാ സ്റ്റേജുകളാണ് ഇത് കവർ ചെയ്യുന്നതെന്ന് പറയാമോ? ഇത് രണ്ട് തരത്തിലാണ് നമ്മൾ ചെയ്യാറ്. സാധാരണ ചെയ്യാറ് ഇവിടെ ചെയ്യുന്നത് ആന്റി ഡെർമറ്റിക് പൈപ്പിംഗ് സിസ്റ്റം ആണ് വരുന്നത്. ഇത് ചാല് കോരിട്ട് പൈപ്പ് ഇട്ടിട്ട് അതില് ഒരു ജംഗ്ഷൻ ബോക്സ് വെച്ചു കൊടുക്കും, എന്നിട്ട് അതില് ഇഞ്ചക്ട് ചെയ്യും. ഇത് എത്ര ആഴത്തിൽ? ഇത് ഏകദേശം 1 അടിയോളം താഴ്ച വരും. താഴ്ച വരും 1 അടിയിലേ? 1 അടി താഴ്ച വരുന്നുണ്ട്. ആഹാ. അതില് നമ്മൾ പൈപ്പ് ഇടുന്നു, അത് കവർ ചെയ്യുന്നു ആ ഒരു രീതിയിൽ. ഇത് വീടിന്റെ ചുറ്റും ചെയ്യും? വീടിന്റെ ചുറ്റും ചെയ്യും, ഇൻസൈഡ് എല്ലാ ഫ്ലോറിലും ചെയ്തു. എല്ലാ ഫ്ലോറിലും ചെയ്തു. അപ്പൊ മുമ്പുള്ള ഇഞ്ചക്റ്റഡ് മെത്തേഡില് അത് പല ഏരിയകളിലായിട്ട് ഇഞ്ചക്ട് ചെയ്യാണ് ചെയ്യുന്നത്. മറ്റേ പഴയകാലത്ത് പഴയ ട്രഡീഷണൽ ഇതുണ്ട്, അത് ചെയ്യുന്നത് ഡ്രില്ല് ചെയ്ത് മരുന്നടക്കാം. അതായത് ഡ്രില്ല് ചെയ്ത് നേരിട്ട് മണ്ണിലേക്ക് പോയി. ഇതാകുമ്പോൾ നമുക്ക് പൈപ്പോടെ ഭാവിയിൽ എപ്പോ വേണമെങ്കിൽ ഡ്രില്ല് ചെയ്ത് നമുക്ക് ഇഞ്ചക്ട് ചെയ്യാൻ പറ്റും. ഇഞ്ചക്ട് ചെയ്യാൻ പറ്റും. ഈ മരുന്നിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ആളുകൾക്ക് കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു? കെമിക്കൽ സ്മെല് പോലും ഇല്ലാത്ത കെമിക്കലാണ് വരുന്നത്. വീടുകളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക്. അതായത് നമ്മൾ ഡയറക്റ്റ് ഒരിക്കലും ടച്ച് ചെയ്യുന്നില്ല, നമ്മൾ പൈപ്പ് കൂടെയാണ് ഇഞ്ചക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫ്ലോറിലും മണ്ണിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് നേരിട്ട് ഒരു ടച്ചും വരുന്നില്ല. അതായത് നമ്മൾ ഫ്ലോറിംഗിൽ ടൈലൊക്കെ വന്നു കഴിഞ്ഞാൽ അടിയിലായി പോയി. ഈ മരുന്നിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മരുന്നിൻ്റെ സ്മെല്ലില്ലാത്തതുകൊണ്ട് ഈ ചെതിലിനറിയില്ല ഇത്
കെമിക്കലാണ് അല്ലെങ്കിൽ ഇത് വിഷമാണ് അവർ ചത്തുപോകുന്നുള്ള ഉണ്ടാവില്ല, വന്ന് ടച്ച് ചെയ്യുമ്പോൾ ചത്തുപോകും. എന്നിട്ട് പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഈ ചെതികൾ കൂട്ടമായിട്ട് വന്നിട്ട് ഇതിന് ടച്ച് ചെയ്യുമ്പോൾ അവർക്ക് കടക്കാൻ പറ്റുമ്പോൾ തിരിച്ചു വരാണ്ടാവും, ഇവരെ കോളനിയിൽ നിന്ന് തിരിച്ചു വരില്ല. അപ്പൊ എന്താ വെച്ചാൽ ഇവര് എന്താ ചെയ്യുന്ന വെച്ചാൽ ഇവര് വേറെ വഴി മാറിപ്പോകും. അതുകൊണ്ടാണ് നമ്മള് വീണ്ടും ചുറ്റും ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താ ഈ സൈഡ് ഒഴിവാക്കിട്ട് വേറെ വഴിയുള്ള എങ്ങനെ വന്നാലും വീണ്ടും ഉള്ളിൽ കയറാൻ പാടില്ല, മാക്സിമം ബ്ലോക്ക് ചെയ്യുക, ബ്ലോക്ക് ചെയ്യുക, വീണ്ടും ചുറ്റും ഒരു ബാരിക്കേഡ് മാറി സെറ്റ് ചെയ്യുക, അതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റേജിലേക്ക് പോകാം അല്ലേ. നമ്മള് വീടിന്റെ അകത്താട്ടുള്ളത് വീടിന്റെ അകത്തും ഇതുപോലെ തന്നെ ചെയ്യുന്നു അല്ലേ. വീട്ടിലെ അകത്ത് വരുന്നത് ഫ്ലോറില് കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുന്നേ ചുമരിനോട് ചേർന്നിട്ട് നമ്മള് ചാല് കോരും. അത് കഴിഞ്ഞ് വലിയ റൂമൊക്കെ ആകുമ്പോൾ ഏകദേശം ഒന്നോ രണ്ടോ ക്രോസ് കൊടുക്കും. ഈ പൈപ്പ് ഇട്ടതിന് ശേഷം ഇതിന്റെ രണ്ടെൻഡ്, ഒരു പൈപ്പിന്റെ രണ്ടെൻഡ് ഇവിടേക്ക് നമ്മൾ ക്രോസ് ഇട്ടാലും അത് കണക്ട് ആക്കിയിട്ട് ഈ രണ്ടെൻഡ് നമ്മള് ഔട്ട്സൈഡിലേക്ക് കൊടുക്കും. എന്നിട്ട് അവിടെ ഒരു ജംഗ്ഷൻ ബോക്സ് വെക്കും, ആ ജംഗ്ഷൻ ബോക്സിലേക്ക് നമ്മൾ ഇതിന്റെ രണ്ടറ്റം എത്തിക്കും. അതായത് ഈ പൈപ്പാണ് ഇപ്പൊ അവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഈ പൈപ്പാണ് ഇതിന് റബ്ബറൈസർ മെംബ്രൻ പൈപ്പ് എന്നാ പറയാം. ഇത് വരുന്നത് മാനുഫാക്ചറിംഗ് ടൈമിൽ തന്നെ ഇതിന് ഹോൾസ് ഉണ്ടായിരിക്കും, ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇതിന്റെ രണ്ട് എൻഡ് നമ്മൾ പുറത്ത് വെച്ചിട്ട് ജംഗ്ഷൻ ബോക്സിലൂടെ ഇതിലേക്ക് പ്രഷറിൽ നമ്മൾ കെമിക്കൽ ലൈന് കൊടുക്കുമ്പോൾ ഇത് തുള്ളി തുള്ളിയായിട്ട് എല്ലാ സ്ഥലത്തും വ്യാപിക്കും. അതായത് ഇതൊരു സ്പെഷ്യൽ ആയിട്ട് ഇതിന് വേണ്ടി തയ്യാറാക്കി ഇതിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. ഇതിനകത്ത് ഹോൾസിലൂടെ പുറത്തേക്ക് പ്രഷർ കൊടുക്കുമ്പോൾ മാത്രമേ വരുള്ളൂ, അല്ലെങ്കിൽ ഇത് ലൈക്ക് എടുക്കും. അപ്പൊ എന്താ വെച്ചാൽ ഭാവിയിൽ നമുക്ക് ഇത് 40-50 വർഷത്തേക്ക് ഇതിന്റെ ലൈഫ് ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മള് സാധാരണ ട്രീറ്റ്മെന്റ് നമ്മൾ 10 വർഷം വാറന്റി കൊടുക്കാം. ട്രഡീഷണൽ ആയാലും ഇത് 10 വർഷം വാറന്റി ഉണ്ട്, വാറന്റി കൊടുക്കുന്നത്. ഇതിന് വാറന്റി കൊടുക്കുന്നത് അതിന് വാറന്റി കൊടുക്കും. പക്ഷെ 50 വർഷം വരെ നമുക്ക് ഇതിന് ഇഞ്ചക്ട് ചെയ്യാൻ പറ്റും. ഭാവിയിൽ നമുക്ക് ഇപ്പൊ നമ്മൾ സാധാരണ ഒരു വീട് പണിത് കഴിഞ്ഞാൽ വാൾ പേപ്പർ ഒട്ടിക്കും, ടൈൽ ഒട്ടിക്കും, ടെക്സ്ചർ വർക്ക് ഉണ്ടായിരിക്കും, ഇതൊന്നും നമുക്ക് ബാധിക്കില്ല. അതായത് പ്ലാസ്റ്ററിംഗ് കഴിയും, പെയിന്റിംഗ് നല്ല രീതിയിൽ പെയിന്റ് ചെയ്യും. ഇത് ഇവിടെ നിന്ന് ഭാവിയിൽ നമുക്ക് ഡ്രില്ലിന്റെ കാര്യം വരും, അതെല്ലാം നമുക്ക് പുറത്തുള്ള ജംഗ്ഷൻ ബോക്സിൽ നമുക്ക് ഏത് ഭാഗത്താണ് ചതിവ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗത്ത് മാത്രം ട്രീറ്റ് ചെയ്താൽ മതി. അതാണ് ഒരു പ്രത്യേകത. അതായത് നമ്മുടെ വീടുകളിൽ ഒരു പ്ലംബിംഗ് ചെയ്യുന്ന അതേ സിസ്റ്റം ഇതിനകത്തും ചെയ്യുന്നു, എക്സ്ട്രാ ചെയ്യുന്നു. പക്ഷേ ഇതിന്റെ വാറണ്ടി നേരത്തെ 40 എന്നൊക്കെ പറഞ്ഞപ്പോ ഈ ഒരു പൈപ്പിന് എത്ര വാറണ്ടി ഉണ്ട്? പൈപ്പിനാണ് നമ്മള് ലൈഫ് കൊടുക്കുന്നത്, 40-50 വർഷം കിട്ടും. കെമിക്കൽ ഒരിക്കലും മാക്സിമം ഒരു 10 വർഷം നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റും. കാരണം കെമിക്കലിന് എപ്പോഴും ഒരു വാറണ്ടി പീരീഡ് ഉണ്ട്, ലൈഫ് കുറച്ചുണ്ടാവുള്ളൂ, അത് മണ്ണിൽ ലയിക്കുന്നതാണ്. പക്ഷേ ഇതിന് നമുക്ക് റീഫില്ല് ചെയ്യാൻ പറ്റുമല്ലോ. റീഫില്ല് ചെയ്യാൻ പറ്റും, അതാണ് ഇത് ഇപ്പൊ എല്ലാവരും ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് ഈ മെത്തേഡ് ഇപ്പൊ കേരളത്തിൽ ഞങ്ങളാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. ഇത് പ്രത്യേകത ഭാവിയിൽ നമുക്ക് ഈ പറഞ്ഞ എത്ര പല വില ഉടുപ്പുള്ള സാധനം നമ്മൾ ചുമരിലും മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവും, അതിനൊന്നും രണ്ടാമത് നമ്മൾ ഡ്രില്ല് ചെയ്ത് നശിപ്പിക്കേണ്ട കാര്യം വരുന്നില്ല. അതെ, മുമ്പുണ്ടായിരുന്ന ഒരു മെത്തേഡാണ് ഡ്രില്ല് ചെയ്തിട്ട് ഈ കെമിക്കല് ഇഞ്ചക്ട് ചെയ്യാൻ, അതിന് പകരം ഇത് അവിടെ സെറ്റ് ചെയ്ത് ആവശ്യം ഉണ്ടാകുമ്പോൾ റീഫില്ല് ചെയ്യാം. അപ്പോ ഇങ്ങനെ ചെയ്തിട്ട് ഇത് ബേബി മെറ്റൽ ഇട്ടിട്ട് മൂടുന്നു, അതിനുശേഷം മണ്ണിട്ട് നോർമൽ ചെയ്യുന്ന പോലെ കോൺക്രീറ്റ് ചെയ്യും, അതൊക്കെ നോർമലാണ്. പക്ഷെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാല് നേരത്തെ പറഞ്ഞു പമ്പ് ചെയ്ത് വെള്ളം വരുന്നു ഇതിനകത്ത്, അപ്പോ അതെങ്ങനെ അറിയാം നമുക്കിപ്പോ വരുന്നുണ്ടോ അല്ലെന്നൊന്ന് തെളിയിക്കാൻ പറ്റുമോ? അത് നമ്മള് വർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മള് ഒന്ന് ടെസ്റ്റ് നടത്തും. അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മൾ ഇതിന്റെ മുകളില് കൂടുതൽ പ്രസ്സിങ് വരരുത്, അതായത് സിമെന്റ് ആയിട്ട് ടച്ച് വരരുത്. സിമെന്റ് ആയിട്ട് ടച്ച് വന്നാൽ ആ സൂക്ഷ്മങ്ങൾ അടഞ്ഞു പോകും, അത് വരാതിരിക്കാൻ വേണ്ടി നമ്മള് ബേബി മെറ്റൽ ഇട്ട് കൊടുക്കും. അതിനിട്ട് കൊടുക്കും, അത് ഇട്ട് കൊടുത്ത് പിന്നെ കോൺക്രീറ്റ് അതിന്റെ മുകളിൽ വരുന്നുണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ നേരിട്ട് ഡയറക്റ്റ് സിമെന്റ് വന്നു കഴിഞ്ഞാൽ ഇത് ഹോളോട് അടഞ്ഞു പോകും, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് തെളിയിച്ചു തരാൻ പറ്റുമോ ഇതിനകത്തുള്ള? ആ, ചെയ്യാൻ പറ്റും തീർച്ചയായും. ഞങ്ങൾ ടെസ്റ്റ് അടിക്കും, ഈ ഒരു വർക്ക് ഒരു സ്ഥലത്ത് വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ടെസ്റ്റ് അടിച്ചു നോക്കും, ഇതിന് ശേഷമാണ് നമ്മൾ അത് മണ്ണ് ഫില്ല് ചെയ്യുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ആ ടെസ്റ്റ് ഒന്ന് ഇവിടെ കാണിക്കാം. തീർച്ചയായും. ഓക്കെ, ഈ രീതിയിൽ വെള്ളം വരും അല്ലേ? ഓക്കെ, വളരെ ചെറിയ സുഷിരങ്ങളാണല്ലോ അല്ലേ ഇവിടെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു പ്രത്യേക തരം പമ്പ് തന്നെയാണ്, ഇങ്ങോട്ട് വരുന്നോറും നമുക്ക് ഈ ഒരു സെറ്റ് ഇവിടെ ഒക്കെ കാണാൻ പറ്റും നനഞ്ഞു വരുന്നത്. അപ്പോ ഇതിനകത്ത് ഇങ്ങനെ കാണാം, ഇതൊരു പ്രഷറിനനുസരിച്ചായിരിക്കുമല്ലോ വരുന്നത്. നമ്മൾ പ്രഷർ ചെയ്തിട്ടാണ് ഇതിലെ കെമിക്കൽ ഇഞ്ചക്ട് ചെയ്യുന്നത്. ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ചു കാലത്തിന് അത് വേണ്ട വേണ്ട വേണ്ട. ഓക്കെ, അവിടെ ഒക്കെ നനഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ തെളിച്ചു വന്നിരിക്കുന്നു ഈ രീതിയിൽ ഇത് ഇവിടെ വർക്ക്ഔട്ട് ആകുമെന്നുള്ളത്. ഇതുപോലെ ജംഗ്ഷൻ ബോക്സ് വെച്ചിട്ട് ഇതിലേക്കാണ് നമ്മൾ രണ്ട് പൈപ്പിന്റെയും എൻഡ് കൊണ്ടുവരുന്നത്. ഇത് അത് എവിടെ വെക്കാണോ? അത് വീടിന് ശല്യമില്ലാത്ത, അതായത് ആളുകൾക്ക് ശല്യമില്ലാത്തൊരു ഏരിയയിൽ നമ്മൾ വെച്ചു കൊടുക്കും.
ഇങ്ങനെ സ്ഥലത്ത് വെച്ചോളൂ. ഇത് ഒന്നേ ഉണ്ടാവുള്ളൂ ഒരു വീട്ടിൽ? ഇല്ല, ഏകദേശം ഒരു 30 മീറ്റർ അടുത്തോളം പൈപ്പിന് ഒരു ജംഗ്ഷൻ ബോക്സിൽ നമ്മൾ വെക്കണം, അല്ലെങ്കിൽ അതിന്റെ പ്രഷർ ക്ലിയർ ആവില്ല, സെറ്റ് ആവില്ല. ഓക്കെ, ഇതിനകത്താണോ നമ്മൾ കെമിക്കൽ ആഡ് ചെയ്യുക? കെമിക്കല് നമുക്ക് ആഡ് ചെയ്യേണ്ടി വരുമ്പോൾ ഇതിലത്തെ ജംഗ്ഷൻ ബോക്സിൽ നിന്ന് ഈ പൈപ്പിന്റെ എൻ്റെ അടുത്ത് അതിലേക്ക് നമ്മൾ മരുന്ന് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കും. ഒരു ചെറിയ മോട്ടോർ വെച്ചിട്ടാണ് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കാം. അല്ലല്ല, അതായത് മണ്ണിനടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പൈപ്പ് വേറെ ടൈപ്പാണ്, ഒരു പ്ലാസ്റ്റിക് പൈപ്പാണ് വരുന്നത്. ഓക്കെ, ഇത് മണ്ണിനടിയിലുള്ള പൈപ്പിന് പ്രത്യേകത പറഞ്ഞാൽ അത് ഹോളുണ്ട്. പുറത്തുനിന്ന് ഇഞ്ചക്ട് ചെയ്യുമ്പോൾ നമുക്കത് ഹോളിലൂടെ പുറത്തേക്ക് പോകാൻ പാടില്ലല്ലോ, അതുകൊണ്ട് വേറെ ടൈപ്പ് പൈപ്പാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഡിഫറെന്റ് ആണ് വരുന്നത്. ഇതിവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തൂടെയാണ് നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്നത്. അതായത് ഏത് ഭാഗത്താണ് ചെതിന്റെ കംപ്ലൈന്റ് വരുന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്കുള്ള നമ്മുടെ പൈപ്പിൽ, ആ പൈപ്പിലൂടെയാണ് നമ്മൾ, ആ ജംഗ്ഷൻ ബോക്സിലൂടെയാണ് നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, ഒരു മെത്തേഡ് ഇവിടെ ഫിക്സ് ചെയ്യുന്നത് പൂർണ്ണമായിട്ട് പറഞ്ഞു തന്നു. പക്ഷേ നേരത്തെ പറഞ്ഞിരുന്നു സാധാരണ രീതിയിൽ സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അത് നമ്മൾ ചെയ്യുന്നത് ഫ്ലോറിൽ ഡ്രിൽ ചെയ്ത് മരുന്നിറക്കുക ചെയ്യാം. അതായത് വരുന്നത് ചുമരിൽ ചെയ്യും, ചുമരിൽ ഒരു അടി ഒന്നരടി ഗ്യാപ്പിൽ ഡ്രിൽ ചെയ്ത് മരുന്നിറക്കും, അതുപോലെ ഫ്ലോറിൽ ഒരു അടി ഒന്നരടി ഗ്യാപ്പിൽ ഡ്രിൽ ചെയ്യും. അത് ഡയറക്റ്റ് മണ്ണിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ കട്ടള ജല്ല വുഡൻ ഫോർച്ചർ എവിടെയൊക്കെ ഉണ്ടോ അതിനെ ചുറ്റും ചെയ്യും. ഇതുപോലുള്ള മരത്തടി കൊണ്ടുള്ള ജനലുകൾക്ക് ഈ രീതിയിലാട്ടോ ചെയ്യുന്നത് അല്ലേ? അത് ഈ രീതിയിൽ ചെയ്യണം, ട്രഡീഷണൽ രീതിയിൽ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റമാണ്. നമ്മുടെ പൈപ്പിംഗ് സിസ്റ്റം വേണ്ടിയാണ്. അപ്പൊ ഈ രീതിയിൽ ഹോൾ ഇട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെതലിൽ പഠിക്കണം, ചെതലിൽ പഠിക്കണം. അപ്പോ മരത്തടി, മരത്തടിക്ക് നമുക്ക് കുറച്ചുകൂടി പ്രൊട്ടക്ഷൻ, അതായത് വീടിന് ഔട്ട്സൈഡ് ഇൻസൈഡ് ഔട്ട്സൈഡിൽ ചെയ്യും, അതുപോലെ ഇൻസൈഡിൽ ചെയ്യും. പിന്നെ ചുമര് എവിടെയൊക്കെ വുഡൻ ഫർണിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ചുറ്റും നമ്മൾ ചെയ്യും. അതാണ് അതിന്റെ മെത്തേഡ്, ട്രഡീഷണൽ മെത്തേഡ്, സ്ഥിരം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മരുന്ന് ഇഞ്ചക്ട് ചെയ്യും, എല്ലാ ഹോളിലും നമ്മൾ ഫില്ല് ചെയ്തിട്ട് പിന്നെ അത് നോർമലായിട്ട് കെടുക്കും, അതിന് മുകളിൽ കോൺക്രീറ്റ് വരും. ഓക്കെ, ഇങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഫ്ലോറിൽ എന്താണ് സംഭവിക്കുന്നത്? ഫ്ലോറിൽ, അതായത് നമ്മൾ മറ്റേ പൈപ്പാകുമ്പോൾ പൈപ്പോടെ ഇഞ്ചക്ട് ചെയ്യുക ചെയ്യുന്നത്, ഇതാകുമ്പോൾ ഫ്ലോറിലാകുമ്പോൾ ഫ്ലോറിൽ മണ്ണിൽ ടച്ച് ചെയ്ത് കെടുക്കും, മണ്ണിലൂടെ ചെതിരി ആക്രമണം നിലയ്ക്കും, അതാണ് വരുന്നത്. ഈ ഒരു രീതിയിലാണ് അല്ലേ പുറത്തുനിന്നുള്ള ഈർപ്പം കയറാതിരിക്കാൻ വേണ്ടി ഈ രീതിയിൽ ചെയ്യുന്നതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു ആവശ്യകത? അതായത് മണ്ണിൽ നമ്മൾ ഒരു 3-4 സ്റ്റെപ്പിലാണ് ഈ ചെതിലിനെ പ്രതിരോധിക്കുന്നത്, ട്രഡീഷണൽ സാധാരണ ചെയ്യുന്ന രീതിയിൽ. അതായത് ഔട്ട്സൈഡ് മണ്ണിൽ, ഔട്ട്സൈഡ് ചുമരിൽ, പിന്നെ ഫ്ലോറിൽ, പിന്നെ വരുന്നത് കട്ടള ജനല വുഡൻ ഫർണിച്ചർ അതിൻ്റെ ചുറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ എല്ലാ ഭാഗത്തും ചെയ്താൽ മാത്രമാണ് ചെതില് വീടിൻ്റെ ഉൾഭാഗത്തേക്ക് പ്രവേശിക്കാതെ ഇരിക്കുള്ളൂ. എല്ലായിടത്തും ഒരേപോലെ ട്രീറ്റ് ചെയ്യണം. അതായത് ചെതല് വരാനുള്ള എല്ലാ വഴികളും അടച്ചു, എല്ലാ വഴികളും അടയ്ക്കണം. ഒരു ഒരു കോമ്പൗണ്ട് വാൾ ചെയ്യുന്ന പോലെ ചെതിലിന് വേണ്ടി, ചെതിലിനെതിരെ ചെയ്യാം. അതാണ് ഏറ്റവും എളുപ്പ വഴിയാണ് ഈ ട്രഡീഷണൽ മെത്തേഡ്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡ്. ഈ ചോക്ക് കൊണ്ട് എന്താണ് ഈ ഒരു ഐഡിയ, എന്താണ് ചെയ്യുന്നത്? ചോക്ക് നമ്മൾ കെമിക്കൽ ലൈനിൽ മുക്കി വെക്കുന്നതാണ്. അത് കുറച്ചുകൂടി, അതായത് കല്ലിൻ്റെ കൂടെ പോലെ തന്നെ ഇതിലും ചോക്കിലും കെമിക്കലി പറ്റി പിടിച്ചിരിക്കണം. അത് ഒരു 8 മണിക്കൂറോളം നമ്മൾ ചോക്ക് വെള്ളത്തിൽ, അതായത് കെമിക്കലിൽ മുക്കിയിട്ട് മുക്കി വെക്കുന്നതാണ്. അതാണ് നമ്മൾ ഇതിൽ ഹോൾ അടയ്ക്കാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ ഓക്കെ, അതൊരു മറ്റൊരു മെത്തേഡാണ്. അത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. അതായത് ഡ്രിൽ ചെയ്ത് മരുന്ന് നിറച്ച് അത് ഹോൾ അടയ്ക്കുന്നത് മിക്സ് ചെയ്ത് ചോക്കിൽ കെമിക്കൽ ലൈനിൽ മുക്കി വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ആ ചോക്കിൻ്റെ ഉള്ളിൽ പരമാവധി കെമിക്കൽ നിൽക്കും. അതുകൂടി വെച്ച് അടയ്ക്കുമ്പോൾ നമുക്ക് കൂടുതൽ സേഫായി. വളരെ മനോഹരമായിട്ട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. വീടിനെ സംരക്ഷിക്കാനുള്ള നല്ലൊരു മാർഗം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആളുകൾക്ക് സംശയങ്ങൾ ഉണ്ടാവും, ഇത് ഏതൊരു സ്റ്റേജിലാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞത് വീട് പണി നടക്കുമ്പോൾ ചെയ്യാണ് ഏറ്റവും നല്ലത്. അതെന്താണെന്ന് വെച്ചാൽ വീട് പണിയുമ്പോൾ തന്നെ നമുക്ക് ഫ്ലോറിലും അതുപോലെ മണ്ണിലൊക്കെ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഫർണിച്ചറും നമ്മൾ വീടുമ്പോൾ പെയിൻറ്റിങ് അല്ലെങ്കിൽ കോൺക്രീറ്റൊക്കെ തേപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ വീടിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെയാണ് ചെയ്യേണ്ടത്. എന്നാലും നമ്മുടെ ആളുകൾ പലരും ചെതൽ വന്നതിൻ്റെ ശേഷം അതിനെക്കുറിച്ച് ചിന്തിക്കുക, അപ്പോൾ എന്ത് ചെയ്യും?
അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്ക് ചെയ്യുന്ന പോലെ ഒരു പ്രൊഫഷണലായിട്ട് ചെയ്യേണ്ട ഒരു പെസ്റ്റ് ട്രീറ്റ്മെൻ്റ് ആണ് പെസ്റ്റ് കൺട്രോൾ. അത് പലപ്പോഴും ശ്രദ്ധിക്കാറില്ല, കാരണം അതൊരു ചെറിയൊരു പൈസ മുടക്കുമ്പോൾ വലിയൊരു തുകയായി തോന്നുന്നു പലർക്കും. മറ്റുള്ള അതായത് ഒരു വീട് പണിയുമ്പോൾ ഒരുപാട് സാധനങ്ങൾ മേടിക്കുന്നു, അതിൻ്റെ വില നോക്കുമ്പോൾ ഇത് ചെറിയൊരു പൈസ വരുന്നുള്ളൂ. പക്ഷെ ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല, അതെന്താ അതിൽ വന്ന് തട്ടിക്കളയാം അങ്ങനത്തെ ഒരു ചിന്താഗതിയൊക്കെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച്, ഒരു 6 മാസം 8 മാസം മഴ പെയ്യുന്നുണ്ട്, നല്ല ഈർപ്പമുണ്ട്, പിന്നെ വീട്ടിൽ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി പല ഇതുണ്ടായിരിക്കും, പ്ലൈവുഡ് അല്ലെങ്കിൽ മറൈൻ പ്ലൈവുഡ് പല പറയുന്നുണ്ട്. പക്ഷെ ചെതിൽ പിടിക്കാൻ പലപ്പോഴും സാധ്യതകളുണ്ട്, ക്വാളിറ്റിയിൽ വ്യത്യാസം വരാം. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ നമ്മൾ ഇനി ഇതെല്ലാം വർക്ക് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വീട് പണി കഴിഞ്ഞാലും ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതെന്താണെന്ന് വെച്ചാൽ ചുമരിൽ, ഈ പറഞ്ഞ ചുമരിൽ ഡ്രിൽ ചെയ്യേണ്ടി വരും, അതായത് പെയിൻറ് ചെയ്തതിനു ശേഷം അതിൽ ഡ്രിൽ ചെയ്യേണ്ടി വരും. അതുപോലെ ചുമരിൻ്റെ താഴെ തറയുടെ തൊട്ട് താഴെയായിട്ട് ഔട്ട്സൈഡ് മണ്ണിൽ, അതുപോലെ ഇൻസൈഡിൽ കട്ടള ജല്ല വുഡൻ ഫർച്ചിട്ട് അതിൻ്റെ ചുറ്റൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, അതിന് മാർഗ്ഗങ്ങളുണ്ട്, മാർഗ്ഗങ്ങളുണ്ട്. പക്ഷേ നമുക്ക് വാറണ്ടി പീരീഡ് കുറച്ച് കുറയും. പിന്നെ ഇതിലിപ്പോൾ വുഡൻ ഐറ്റംസൊക്കെ ആണെങ്കിൽ കെമിക്കൽ ഡീസലിലോ അല്ലെങ്കിൽ വേറെ ഓയിലിലും മിക്സ് ചെയ്തിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതിന് കുറച്ച് സ്മെല്ലും കാലൊക്കെ ഉണ്ടായിരിക്കും. ഇതാകുമ്പോൾ സ്മെല്ലും കാലം ഉണ്ടാവില്ല. പിന്നെ ഇത് ലൈഫ് ഒരു 10 വർഷമൊക്കെ നമുക്ക് ടൈം കിട്ടും, ഇതിന്റെ വാറണ്ടി 10 വർഷം കിട്ടും, 10 വർഷമാണ് വാറണ്ടി. പിന്നെ അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടെന്ന് അറിയ പോലും ഇല്ല. പക്ഷെ നമ്മുടെ ഫർണിച്ചർ, വാതില്, കട്ടില, ഇതൊക്കെ ചതിൽ പിടിച്ച് നശിച്ചു പോകുന്നതിന് രക്ഷ. ഒരു കട്ടിള മാറ്റം തന്നെ നമുക്ക് ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനേക്കാളും ചെലവ് വരും. അതെ, വെറും ഒരു കട്ടിള മാറ്റം അത്രയതായിരിക്കും. അതെ അതെ. പിന്നെ നമ്മുടെ അപ്പുറത്തെ സമയം, അപ്പുറത്തെ പൈസ നഷ്ടം നമുക്ക് വളരെ ഭീമമാണ്. നമുക്കത് മുൻകൂട്ടി ശ്രദ്ധിച്ചാൽ അത് ഒഴിവാക്കാം. എനിക്കൊരു കാര്യം കൂടി ക്ലിയർ ആക്കാണ്ട്, കാരണം ചില ആളുകൾ ചെതൽ വരണ്ടെന്ന് കരുതിയിട്ട് സിമെന്റിന്റെ അല്ലെങ്കിൽ കോൺക്രീറ്റ് കട്ടിൽ യൂസ് ചെയ്യുന്നു, ഇരുമ്പ് യൂസ് ചെയ്യുന്നു, എന്നാലും ചുമരിലൊക്കെ കാണാം ചെതൽ. എങ്ങനെ ചെതൽ ചുമരിലെത്തുന്നു? അതായത് സെല്ലുലോസ് എന്ന് പറഞ്ഞ ഒരു ഐറ്റം, അതായത് അവരെ ഭക്ഷണത്തിന് വേണ്ടി വരുന്ന ഭക്ഷണമാണ് ശരിക്കും സെല്ലുലോസ്. അത് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ പല സ്ഥലത്ത് ഉണ്ടാവും. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ഇപ്പം നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന പല സ്ഥലങ്ങളിലും, അതായത് എന്താ പറയുക, വുഡൻ ഐറ്റംസ് ഉള്ള പല എവിടെയെങ്കിലൊക്കെ ചെറുതായിട്ട് വുഡൺ ഐറ്റംസ് നമ്മൾ ഉപയോഗിക്കും. പിന്നെ അതിൽ ചില സ്ഥലത്ത് ഈർപ്പം വരാം, ഭാവി ഈർപ്പം വരാം. അപ്പോൾ ഇതുകൂടെയൊക്കെ ചതിൽ അങ്ങോട്ട് അന്വേഷിച്ച് വരും. അതായത് നമ്മൾ നമുക്ക് മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന അവർ പറയുന്നത് ചില സ്ഥലങ്ങൾ അവർ സപ്ലൈ ചെയ്യുന്ന മെറ്റീരിയലുമായി ചതിൽ പിടിക്കില്ല എന്നുള്ളൂ. വീടിൻ്റെ ഉള്ളിൽ ചതിൽ വരില്ല എന്ന് അവർ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ചതിലിനെ നമ്മൾ ഇപ്പോൾ മറ്റുള്ള കാര്യം പല കാര്യങ്ങൾ നമ്മൾ കോമ്പൗണ്ടുകൾ കിട്ടണം അങ്ങനെ ഇത് ചെയ്യുന്ന വരെ ചതിലിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ, അത് ചതിൽ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒരു ബാരിക്കേഡ്, അത് കെമിക്കലിൻ്റെ ഒരു ബാരിക്കേഡ് ആവശ്യമാണ്. വേറൊരു വഴിയും ഇപ്പോഴത്തെ നിലവിലില്ല. ഇല്ല, അതാണ് ചെയ്യുന്നത്. അതായത് ഔട്ട്സൈഡ് ചെയ്യുന്നതും ഔട്ട്സൈഡ് തൊട്ട് നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു അടിപൊളിയായിട്ടുള്ള മെത്തേഡ് തന്നെയാണ്. പക്ഷേ ഇതിന്റെ ആളുകൾക്ക് അറിയേണ്ട ഒരു പ്രധാനമായിട്ടുള്ള കാര്യം, ഇതിന് കോസ്റ്റ് കൂടുതലാവും, എങ്ങനെയാണ്? ഇപ്പൊ നമ്മള് ട്രഡീഷണൽ, അതായത് ഡ്രിൽ ചെയ്ത് മരുന്ന് ഇറക്കില്ലേ, അതിന് നമ്മൾ മേടിക്കുന്നത് 10 മുതൽ 13 രൂപ വരെ, അതായത് വീടിന്റെ സ്ക്വയർ ഫീറ്റ് ഒരു മിനിമം ചാർജ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ 1000, 2000, 1500, 2000, 3000 സ്ക്വയർ ഫീറ്റ് കൂടുന്ന റേറ്റിൽ കുറച്ച് കുറയും. അല്ലെങ്കിൽ 10 മുതൽ 13 രൂപയാണ് അവർ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത്. സാധാരണ ചെയ്യുന്ന ഡ്രില്ലിംഗ് മെത്തേഡ്. മറ്റേത് പൈപ്പിംഗ് ആന്റി ടർമേറ്റ് പൈപ്പിംഗ് സിസ്റ്റത്തിന് പൈപ്പിന്റെ റേറ്റ്, പൈപ്പ് ചാല് കോരി പൈപ്പ് ഇടുന്ന റേറ്റ്, പിന്നെ അതിനുള്ള 10 വർഷം വാറന്റി കൊടുക്കുന്നുണ്ട്. ട്രഡീഷണൽ നമ്മൾ 10 വർഷം വാറന്റി കൊടുക്കുന്നുണ്ട്, ഇതിനും 10 വർഷം വാറന്റി കൊടുക്കുന്നു. വാറന്റി കൂടി കൂടിയിട്ടാണ് സ്ക്വയർ ഫീറ്റിന് 30 രൂപ. അതായത് വീടിന്റെ ഔട്ട്സൈഡ് നിങ്ങളെ വീതെ കണക്കൂട്ടാം, രണ്ടിനും കാൽക്കുലേഷൻ. നമ്മളെ ഇടയിൽ പല സ്ഥലത്ത് ക്രോസും കാലം കൊടുക്കും, റണ്ണിംഗ് ഫീറ്റ് അല്ല വരുന്നത്. അപ്പോ ഈ ഒരു മെത്തേഡില് നിങ്ങളുടെ വീടിനെ സംരക്ഷിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കോൺടാക്ട് ചെയ്യും നമ്മുടെ വ്യൂവേഴ്സ്. അതിലെ തന്നെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, വാട്സാപ്പിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, വളരെയധികം നന്ദി, കാര്യങ്ങളെല്ലാം താങ്ക് യു. അപ്പോൾ നിങ്ങളുടെ വീടുകൾക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ വീടുകളെ സംരക്ഷിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. വീടുപണിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഇതുപോലുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്, അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജിലും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും രണ്ടും നിങ്ങൾ സന്ദർശിക്കുക, അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ടും കൂടെ ചെയ്യുമല്ലോ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.